ഞാനൊന്നാമതായിട്ട് നിങ്ങളിലേക്ക് പറയാൻ വേണ്ടി ഒന്നും വേറൊന്നുമില്ല. നമ്മൾ നമ്മുടെ മുത്തുമണികളെയൊക്കെ ഒരാളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ പൂച്ചനെയൊക്കെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നാണ് അല്ലേ. നമ്മളൊരു ആഗ്രഹത്തിൽ പോയിട്ട് ഒരു പൂച്ചനെ കാണുമ്പോൾ കൊള്ളാം, അപ്പം അതിനായി കൊടുത്ത് വാങ്ങിക്കണം. ഒരു പൂച്ചനെ വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നോക്കണം. അല്ലെങ്കിൽ കുഞ്ഞു പൂച്ചനെ കാണാൻ നല്ല രസമായിരിക്കും, നല്ല രസമായിരിക്കും. കുഞ്ഞു കുട്ടികളെ നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ള നല്ല ഭംഗിയായിരിക്കും അവരെയും കാണാൻ. നമ്മളൊരിക്കലും പറ്റിക്കപ്പെടരുത്. അപ്പോൾ നമ്മൾ നമ്മളെ പൂച്ചക്കുട്ടികളെ എടുക്കുമ്പോൾ നമ്മുടെ മുത്തുമണികൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ഞാനൊരു മൂന്നാലഞ്ച് പോയിൻ്റ് പറഞ്ഞുതരാം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇന്നത്തെ ഒരു ഇതിൽ. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറയാൻ പോണ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ മുത്തുമണികളെ ഈ പൂച്ചക്കുട്ടികളെ നമ്മൾ എടുക്കുമ്പോൾ ഇതുങ്ങളുടെ പേരൻസിനെ നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഒരാളെ നമ്മൾ ഒന്നെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം അതിൻ്റെ പേരൻസിനെ. അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടിരിക്കണം. എങ്ങനെയാണ് അതിൻ്റെ ഹെയർ ക്വാളിറ്റി, എങ്ങനെയാണ് അതിൻ്റെ ഹെൽത്ത്, എങ്ങനെയാണ് അതിനെത്ര കുട്ടികളുണ്ടായി, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൂച്ചക്കുട്ടി വലുതായി വരുമ്പോൾ ഒരു നാടൻ പൂച്ചനെ പോലെ ആവാണ്ടിരിക്കുകയുള്ളൂ. കുറേ ആളുകൾ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ, എന്ന് വേറൊന്നുമല്ല പറയണത്, വിളിക്കണവർ വിളിച്ചിട്ട് ചോദിക്കണത് ഈ കാര്യമാണ്, എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഹെയർ കൊഴിഞ്ഞുപോയി, പൂച്ച ഇപ്പോൾ നാടൻ പൂച്ചനെ പോലെ ആയി, എന്താണ് ചെയ്യണത്, അതിന് എന്ത് ഫുഡ് കൊടുക്കണം, അതിന് പാല് കൊടുത്താൽ മതിയാ, മുട്ട കൊടുത്താൽ മതിയാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊറ്റ കാര്യം പറയുള്ളൂ, നമ്മളതിൻ്റെ ക്വാളിറ്റി നോക്കിയെടുക്കുക. നമ്മൾ ചെറുപ്പത്തിലെ കണ്ടിട്ട് കുറേ ഫുഡൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ക്വാളിറ്റി തന്തക്കും തള്ളക്കും ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ക്വാളിറ്റി കാണിക്കും. അത് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡിലുണ്ട് കേട്ടോ, നല്ല നല്ല ഫുഡൊക്കെ കൊടുത്താൽ ഒന്ന് ചെറുതായിട്ടൊക്കെ വരും. അല്ലാതെ അതേപടി ഹെയറും അങ്ങനെയൊന്നും തന്നെ പറയുന്നില്ല. അത് നമ്മുടെ തന്തയുടെ ക്വാളിറ്റി തന്നെ വേണം. അപ്പോൾ മെയിനായിട്ട് ക്വാളിറ്റി ശ്രദ്ധിക്കുക. ക്വാളിറ്റിയിൽ ഉൾപ്പെട്ടതാണ് അതിൻ്റെ ലൈനേജ് കേട്ടോ. ലൈനേജ് എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു പൂച്ചനെ വാങ്ങിച്ച്, ഒരു ആണിനെ വാങ്ങിച്ച്, അവരിൽ ക്രോസ് ചെയ്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ടായി, ആ കുഞ്ഞുങ്ങളെ ആ തന്തതനെ ക്രോസ് ചെയ്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ടായി, അവരിൽ തന്നെ അവർ പരസ്പരം ക്രോസ് ചെയ്ത് അതിൽ കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വാങ്ങിക്കണത്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടൻ സീനാണ്, വേറൊന്നുമില്ല. നമ്മളെടുക്കുന്ന പൂച്ചയിൽ എട്ടിൻ്റെ പണി കിട്ടും. വേറെ ഇത് ക്രോസ് ചെയ്ത് ബ്രീഡായി കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ജനറ്റിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മസ്റ്റായിട്ട് വരും. അപ്പം നിങ്ങൾ ലൈനേജ് ശ്രദ്ധിക്കുക, ബ്രദേഴ്സ് അവർത് അവരുടെ തന്തയും തള്ളയും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോണത്, നമ്മളെടുക്കുന്ന മുത്തുമണികൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കണം. അതിനായിട്ട് മെയിനായിട്ട് നോക്കേണ്ട ഫംഗലാണ്ടാ. ഫംഗൽ വലിയ ആനക്കാര്യമൊന്നുമല്ല. ഫംഗലേ എല്ലാവർക്കും ഉണ്ട്, എല്ലാ ബ്രീഡർമാരുടെയും ഫംഗലില്ലാത്ത പൂച്ചയൊന്നും ഉണ്ടാവില്ല. അത് ചെറിയ ഫംഗലൊക്കെ വന്നെയാണത് കേട്ടോ. അത് വലിയ ആനക്കാര്യമൊന്നുമല്ല ഞാനിവിടെ പറയാൻ പോണത്. തുടക്കക്കാർക്ക് പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണ്, മസ്റ്റായിട്ട് ബുദ്ധിമുട്ടാണ് തുടക്കക്കാർക്ക്. അത് ഞാൻ എവിടെയും പറയും. നമ്മളൊരു ഫംഗലുള്ള പൂച്ചേനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണുമ്പോൾ ഭയങ്കര ആദ്യമൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു ക്രൈസിന് വേണ്ടി പൂച്ചേനെ കൊണ്ടുപോയിട്ട് എടുത്ത് വീട്ടിലേക്ക് വെച്ച് നോക്കാൻ നേരത്ത് ഒരു ഫംഗലുണ്ട്. ആ അപ്പോഴാണ് കാണുന്നത്. കാര്യം ഈ ഹെയറൊക്കെ ഒന്ന് മൂടി അത് അറിയില്ല. നമ്മളതിനെ കുളിപ്പിക്കാനത് പുന്നായിരിക്കും, ഉമ്മയൊക്കെ വെക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഓരോ കംപ്ലൈൻറ്റും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫംഗൽ കണ്ടിട്ടാ, ഫംഗൽ കണ്ട അപ്പം തന്നെ അവരുടെ ആ ഓണറെ വിളിക്കും. നമ്മൾ വിളിച്ചിട്ട് ഹലോ ചേട്ടാ ഇക്ക ഫംഗലുണ്ടല്ലോ, അപ്പോഴാണ് വിളിച്ച് പറയണത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കൂല, ഫംഗൽ ഉണ്ടല്ലോ. അപ്പോൾ അവരൊരു മെഡിസിൻ പറഞ്ഞു കൊടുക്കും, മാറൂല, അവർക്ക് ക്ഷമയില്ല, മാറൂല. രണ്ടാമത് എന്ത് ചെയ്യും, നേരെ വേറെ അടുത്ത ആളെ വിളിക്കും, ചേട്ടാ ഇന്ന പോലെ ഞാനൊരു പൂച്ചനെ അയാളിൽ നിന്ന് എടുത്ത്, കുറച്ച് കുറ്റങ്ങളൊക്കെ അവരുടെയൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ നമുക്ക് കുറ്റം പറയണല്ലോ കേട്ടാ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ, അപ്പോൾ രണ്ടാമത്തെ ആൾ വേറൊരു മരുന്ന് പറഞ്ഞു, അപ്പോഴത്തേക്ക് പൂച്ച ഒരുവിധമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നിൽക്കണ എന്തിനാണ്, നമ്മൾ നമ്മുടെ പുത്തോണികളെടുക്കാൻ ശ്രദ്ധിച്ചാൽ ഇതിനൊരു കുഴപ്പമില്ല. ഫംഗലും മെഡിസിൻ ചെയ്താൽ മാറുന്ന അസുഖമാണ്. ഇപ്പം ഞാനൊരു ക്യാറ്റ് ലവർ, അതിനുപരി ഞാനൊരു ബ്രീഡറാണ്, എനിക്കറിയാം ഈ മരുന്ന് ഈ ഫംഗലിന് എന്ത് മരുന്ന് പെട്ടണമെന്ന്. അപ്പോൾ ഞാൻ ആ മരുന്ന് പെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറി, മനസ്സിലായോ. പക്ഷെ നിങ്ങൾക്കത് അറിഞ്ഞുകൂടാണ്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുമ്പോൾ ആശുപത്രി കയറി നടക്കാണ്ട് നല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക, അങ്ങനെ ഫംഗൽ നോക്കുക. അപ്പം തന്നെ എടുക്കുക, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഫംഗൽ വരാൻ ചാൻസ് കൂടുന്നുള്ള, ചെവിയുടെ ഈപ്പിൽ വരും, കാലിൻ്റെ ഇവിടെ വരും, വാലിൻ്റെ സൈഡിൽ വരും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഫംഗലാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ വാങ്ങിക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടീനൊക്കെ എടുക്കാൻ നേരത്ത് നമ്മുടെ പിള്ളേർക്ക് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചില മാതാപിതാക്കൾക്ക് എടുത്തു കൊടുക്കും. അവർ കുറ്റം പറയണല്ല കേട്ടോ. അപ്പോൾ ചില പിള്ളേർ സമ്മതിക്കില്ല, എനിക്ക് പൂച്ചനെ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കും. അപ്പോൾ വാങ്ങിക്കാൻ നേരത്ത് ചിലപ്പോൾ ആ വീട്ടിൽ പ്രസവിച്ചിട്ട് 40 ദിവസമായിട്ട് ഉണ്ടാവുള്ളൂ. അമ്മ ഓടിച്ചെന്നിട്ട് ആ പൂച്ചനെ വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പൈസ കൊടുത്ത് കുഴപ്പമില്ല, ഞാൻ ഫീഡ് ചെയ്തോളാം എന്നൊക്കെ ഇപ്പോൾ കൊണ്ടുവരും.
എന്നിട്ട് ലാസ്റ്റ് അവർക്കായിരിക്കും കുറ്റം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിക്കണില്ല, ഫുഡ് കഴിക്കണില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അതിന് പാല് കുറേ കൊടുത്ത് അതിൻ്റെ വയറിളകാൻ തുടങ്ങി, വയറിളകി കഴിയുമ്പോൾ അതിന് മെഡിസിൻ വേറൊരാൾ വിളിച്ചു വെച്ച് അത് ശരിയായില്ല, പിന്നെ വേറൊരാൾ വിളിച്ചു വെച്ച് അത് ശരിയായില്ല, അതിനൊന്നും നിൽക്കണ്ടല്ല. നമ്മളതിൻ്റെതായ ഒരു പാല് കുടിയുടെ ടൈമൊക്കെ കഴിഞ്ഞ് ഏറ്റവും മസ്റ്റായിട്ട് 65 ദിവസം, ഒരു 60 ദിവസം അതിന് കഴിയണം. കാര്യം അവർ അതിനനുസരിച്ച് പാല് കുടിച്ചാലേ ഒരു 6 കണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 70 ദിവസമായ ക്യാറ്റാണത്, 70 ദിവസമായിട്ടുള്ളതിന്. പാല് കുടിക്കി, പാല് കുടിയുമ്പോൾ നിർത്തി. അപ്പോൾ നമ്മൾ ക്യാറ്റിനെ എടുക്കുമ്പോൾ പാല് കുടിയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വയറിളക്കം വന്നു. വയറിളക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മരുന്ന് കൊടുക്കുമ്പോൾ നിൽക്കില്ല, പിന്നീട് അത് ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ തള്ളി വരും, പിന്നെ അത് സ്റ്റിച്ചിടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എടുക്കാൻ നേരത്ത് മിനിമം പാല് കുടി മാറിയിട്ട് 65 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. അത് എടുക്കാനാകുമ്പോൾ നമുക്ക് വാക്സിനേഷൻ ടൈമൊക്കെ, വാക്സിനേഷൻ ടൈം ഒരു 45 ഡേയ്സിൽ ശരിക്കും ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമുക്ക് വേണമെന്നില്ലെങ്കിൽ ഒരു 60 ദിവസം 2 മാസം ആകുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ക്യാറ്റ് ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ ഫുഡ് കഴിക്കുന്ന പൂച്ചയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഫുഡ് ചേഞ്ച് ചെയ്യരുത്. തുടക്കക്കാർക്ക് പറഞ്ഞു തന്നെ ഉണ്ടോ, മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. എല്ലാ ബ്രീഡർമാരും ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാവരും ഈ പൂച്ചയോട് പെട്ടെന്ന് ഒരു ബിസിനസ് മൈൻഡിൽ വന്ന് അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് തുടങ്ങിയതാണ്. എല്ലാവരും പറഞ്ഞുതരും ചോദിച്ചാൽ. പിന്നെ ചില ആൾക്കാർക്ക് സമയക്കുറവുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെടുക്കുന്ന പൂച്ചയ്ക്ക് നമ്മൾ അവരോട് ചോദിക്കുക. ഇപ്പോൾ അവർ റോയൽ ക്യാൻ കൊടുക്കണമായിരിക്കും. അപ്പോൾ നമ്മളതിൽ ചിലപ്പോൾ ഒത്തിരി പൈസയ്ക്ക് ഇതിൽ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ഒരു മിയോപേഷൻ വാങ്ങിച്ചു കൊടുക്കും. മിയോപേഷൻ നല്ല ഫുഡാണ്ടാ, എന്നെ കുറ്റം പറഞ്ഞാൽ നല്ല ഫുഡാണ് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. ഡയറക്റ്റ് ഫുഡ് ചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിന് നിങ്ങൾക്ക് ലൂസ് മോഷൻ വരും. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് വയ്ക്കണം. അവർ കൊടുക്കുന്ന ഏത് ഫുഡാണോ അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. പയ്യെ 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 നമ്മൾ ഈ ഫുഡിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് ഇതിനെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞ ലൂസ് മോഷൻ വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ എൻ്റെ ഒരു അറിവ് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. ഇനിയും നല്ല നല്ല ബ്രീഡർമാർ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു പൂച്ചയെ എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം. മെയിനായിട്ട് ഏകദേശം എനിക്ക് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് ഒരു ഇതായി പോകും എടാ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഓക്കെ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഈ പൂച്ചക്കുട്ടിയുമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. കാര്യം നമ്മളൊരു പൂച്ചക്കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയുണ്ടോ അതെല്ലാം പറയാൻ വേണ്ടി ഞാൻ അടുത്ത് വരും. അപ്പോൾ എല്ലാവരും മോളെ ടാറ്റ പറഞ്ഞേക്കും. അപ്പോൾ ശരി എന്നാൽ, ടാറ്റ, ബൈ ബൈ.